ഒത്തിരി നിഗൂഢതകൾ നിറഞ്ഞ കൊടുങ്കാട്. ആ കാടിന് നടുവിൽ ഒരു ചെറിയ ഗ്രാമം. വർഷങ്ങളായി പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആ ഗ്രാമത്തിലെ മനുഷ്യർ. അതിനുള്ള കാരണമാവട്ടെ ആ കാടിനുള്ളിൽ വസിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഭീകര സത്വങ്ങൾ. അവയെ പേടിച്ച് ആ ഗ്രാമത്തിൽ തന്നെ വർഷങ്ങളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അവർക്ക് പക്ഷേ അസുഖങ്ങളിൽ നിന്നുള്ള രക്ഷയ്ക്കായി മെഡിസിൻസ് ആവശ്യമായി വരികയാണ്. അങ്ങനെയിരിക്കെ കൊച്ചു കുട്ടികൾ പോലും നല്ല ചികിത്സ കിട്ടാതെ മരിച്ചു വീഴുമ്പോൾ പുറത്തുനിന്ന് മെഡിസിൻസ് കൊണ്ടുവരാനായി നമ്മുടെ ഹീറോ ഭീകര സത്വങ്ങൾ നിറഞ്ഞ ആ കാട് കടക്കാൻ തീരുമാനിക്കുകയാണ്. അയാൾക്ക് ആ സത്വങ്ങളുടെ കണ്ണ് വെട്ടിച്ച് ആ കാട് കടക്കാൻ സാധിച്ചിട്ടുണ്ടാകുമോ? കാടിനുള്ളിലെ ആ ഭീകര സത്വങ്ങൾ എവിടുന്ന് വന്നു? ആ ഗ്രാമവാസികൾക്ക് എന്തെങ്കിലും പുറംലോകത്തെത്തിപ്പെടാൻ സാധിക്കുമോ? വമ്പൻ ട്വിസ്റ്റുകളുടെ അകമ്പടിയോടെ ഒരു മൂഡി ക്ലൈമറ്റിൽ കഥ പറഞ്ഞു പോകുന്ന മലയാളിയായ മനോജ് നൈറ്റ് ശ്യാമളൻ ഡയറക്ട് ചെയ്ത ഒരു കിഡിലൻ മിസ്റ്ററി ത്രില്ലർ. അതാണ് 2004 പുറത്തിറങ്ങിയ വില്ലേജ് എന്ന ചിത്രം. ജോക്കറിലെ നടനായ ഒക്കെയിൻ ഫീനിക്സ്, ഏലിയൻ ഫിലിം സീരീസിലെ സിഗോണി വീവർ എന്ന് വേണ്ട സിനിമാറ്റോഗ്രാഫറായി റോജർ ഡിക്കിൻസ് വരെയുള്ള ചിത്രത്തിന്റെ കഥയിലേക്ക് കടക്കാം. സോ ഹിയർ വി ഗോ. കൊടും കാടിനാൽ ചുറ്റപ്പെട്ട ഒരു ചെറു ഗ്രാമത്തിലാണ് കഥ തുടങ്ങുന്നത്. അവിടെ ഒരു 7 വയസ്സുകാരന്റെ ശവസംസ്കാര ചടങ്ങ് നടക്കുകയാണ്. മതിയായ ചികിത്സ ലഭിക്കാതെ ആ പയ്യൻ മരണപ്പെട്ടതുപോലെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ചുറ്റും വനത്താൽ ചുറ്റപ്പെട്ട അവരുടെ ആ ചെറിയ ഗ്രാമത്തിന് പുറത്തേക്ക് അത്യാധുനിക സൗകര്യങ്ങളുള്ള മറ്റു മനുഷ്യരുടെ പട്ടണത്തിലേക്ക് പോകണമെന്ന് എല്ലാവർക്കും തോന്നിപ്പോകും. പക്ഷെ എന്ത് ചെയ്യാം, അവർ ഇതെല്ലാം തരണം ചെയ്ത് ഇവിടെ തന്നെ ജീവിച്ചേ മതിയാവൂ എന്ന് എഴുന്നേറ്റ് നിന്ന് ആ ജനങ്ങളുടെ ദയനീയ അവസ്ഥയെപ്പറ്റി പ്രസംഗിക്കുകയാണ് ആ കൂട്ടത്തിൽ ഒരാളായ എഡ്വേർഡ് വാൾക്കർ. നിശബ്ദമായിരുന്ന് മറ്റുള്ളവർ അത് കേൾക്കുകയാണ്. അതേസമയം ആഹാരം കഴിക്കാനിരിക്കുന്ന അവർ ദൂരെ വനത്തിനുള്ളിൽ നിന്നും ഏതോ ഒരു അജ്ഞാത ജീവിയുടെ മുരൾച്ച കേൾക്കുകയാണ്. അത് കേട്ട് ഭയത്തോടിരിക്കുന്ന അവർക്കിടയിൽ നോഹ പേഴ്സി എന്ന സ്വയംബോധം നഷ്ടമായ ഒരു യുവാവ് മാത്രം എഴുന്നേറ്റ് നിന്ന് കൈതട്ടി സന്തോഷിക്കുകയാണ്. കാലം മാറി മനുഷ്യരുടെ ജീവിത രീതികളിലും മാറ്റം വന്ന ഈ കാലഘട്ടത്തിൽ 19th century ഓർമ്മിപ്പിക്കും വിധം ആ കാടിന് നടുവിൽ ആടും മേച്ചും കൃഷി ചെയ്തും സന്തോഷത്തോടെ ജീവിക്കുകയാണ് പെൻസിൽവാനിയ ഗ്രാമമായ കോവിൻഡണിലെ ആ താമസക്കാർ. വീട് തൂത്തുവാരി സന്തോഷത്തോടെ നിൽക്കുന്ന 2 പെൺകുട്ടികൾ. പക്ഷെ പെട്ടെന്ന് അവരുടെ വീടിനോട് ചേർന്ന് ചുവന്ന നിറത്തിൽ ഒരു പൂച്ചെടി വളർന്നു വരുന്നത് കണ്ട് ഭീതിയോടെ അത് പിഴുത് ദൂരെ മണ്ണുമാന്തി കുഴിച്ചിടുകയാണവർ. അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് വഴിയെ കണ്ട് മനസ്സിലാക്കാം. എന്നും രാത്രി ആ ഗ്രാമം ഉറങ്ങുമ്പോൾ ഉയരത്തിലുള്ള ഒരു വാച്ച് ടവറിൽ വലിയൊരു ബെല്ലിന് സമീപം കാവൽ നിൽക്കുന്ന ഫിൻഡൻ എന്ന കാവൽക്കാരൻ. അവിടുന്ന് സീൻ കട്ടായി കാട്ടിലൂടെ റെഡ് കളറിൽ എന്തോ ഒന്ന് നടന്നു നീങ്ങുന്നത് വെള്ളത്തിൽ പ്രതിഫലിച്ച് നമ്മൾ കാണുകയാണ്. ആകെ മൊത്തത്തിൽ എന്തൊക്കെയോ ദുരൂഹതകൾ അല്ലേ? പിറ്റേ ദിവസം നേരം പുലരുമ്പോൾ ഒരു ആട്ടിൻകുട്ടിയെ എന്തോ ഒന്ന് കൊന്ന് തോലുരിച്ചിട്ടിരിക്കുന്നത് നോക്കി വട്ടം നിൽക്കുകയാണ് ആ ഗ്രാമത്തിലെ കുറച്ചു കുട്ടികൾ. അത് കണ്ടോണ്ട് വരുന്ന എഡ്വേർഡ് ആ കുട്ടികളെ എല്ലാം ക്ലാസ്സിലേക്ക് പറഞ്ഞു വിടുകയാണ്. ക്ലാസ്സിൽ ആ കുട്ടികളുടെ സംസാര വിഷയം, ആ ജീവികൾക്ക് വലിയ നഖങ്ങൾ ഉണ്ടാവുമോ, അവ മാംസമാണോ ഭക്ഷിക്കുന്നത് എന്നെല്ലാമായിരുന്നു. ആ കുട്ടികളോട് ആ ഗ്രാമത്തിലുള്ളവർ ആരും സംസാരിക്കാൻ പോലും മടിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണ് എഡ്വേർഡ്. അതായത്, നമ്മൾ വർഷങ്ങളായി ഈ ഗ്രാമത്തിൽ താമസിക്കുന്നവരാണ്. നമ്മൾ ഇതുവരെയും അവറ്റകളുടെ വിഹാര കേന്ദ്രമായ കാട്ടിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവറ്റകൾ നമ്മളുടെ ഗ്രാമത്തിലേക്കും വരാറില്ല. അതിനാൽ നിങ്ങളാരും ആ കാട്ടിലേക്ക് ഈ ഗ്രാമം വിട്ട് പോകരുത്. ഈ സംഭവം എന്തായാലും അവർ ചെയ്തതല്ല എന്നെല്ലാം എന്തിനെ പറ്റിയോ സംസാരിക്കുകയാണ് അവരെല്ലാം. പിന്നീട് ഗ്രാമത്തിലെ മുതിർന്ന അംഗങ്ങളെ കണ്ട് എന്തോ സംസാരിക്കാൻ ഒരപേക്ഷയുമായി വരികയാണ് നമ്മുടെ കഥാനായകൻ ലൂഷ്യസ് ഹണ്ട്. അത് ഇപ്രകാരമായിരുന്നു: ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എൻ്റെ അമ്മയുടെ അറിവോടെയോ സമ്മതത്തോടെയോ അല്ല. നമ്മുടെ ഗ്രാമത്തിൽ രോഗം ബാധിച്ചും മതിയായ ചികിത്സ കിട്ടാതെയും കൊച്ചു കുട്ടികൾ പോലും മരണപ്പെടുന്ന സാഹചര്യത്തിൽ നമ്മളെല്ലാം സംസാരിക്കാൻ പോലും ഭയക്കുന്ന ആ സത്വങ്ങളെ ഭയന്ന് ഭീരുവായിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അമാനുഷിക ശക്തികളുള്ള അവറ്റകൾക്ക് നമ്മുടെ ഫീലിംഗ്സ് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ഭയമില്ല. കാടിന് പുറത്തെ ലോകത്തിൽ നിന്ന് മരുന്നുകൾ ശേഖരിച്ച് തിരികെ വരാൻ എന്നെ അനുവദിക്കണം എന്ന് വായിച്ചു നിർത്തുന്ന ലൂഷ്യസിന്റെ വാക്കുകൾ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് അവിടുത്തെ മുതിർന്ന അംഗങ്ങൾ, പ്രത്യേകിച്ച് അവരിൽ ഒരാളായ ലൂഷ്യസിന്റെ അമ്മ ആലീസ്. അന്ന് രാത്രി ലൂഷ്യസിന് ഇത്തരമൊരു ചിന്ത എങ്ങനെ ഉണ്ടായി എന്ന് ആലീസ് ലൂഷ്യസിനോട് ദേഷ്യപ്പെടുമ്പോൾ അമ്മയ്ക്ക് മറുപടി നൽകാതെ ഗ്രാമത്തിന്റെ കാവൽക്കാരനും സുഹൃത്തുമായ ഫിൻഡനെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ലൂഷ്യസ്.
ആ രാത്രി കൊടും തണുപ്പിൽ ഒറ്റയ്ക്ക് കാവലിരിക്കുന്ന ഫിൻഡിന് കൂട്ടായി വാച്ച് ടവറിലെത്തുന്ന ലൂഷ്യസ് ഗ്രാമത്തിന് പുറത്ത് മറ്റ് ജനങ്ങൾ വസിക്കുന്ന നഗരത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ പട്ടണവാസികൾ ദുഷ്ടരും ക്രൂരന്മാരുമാണെന്നും അവരെക്കുറിച്ച് ചിന്തിക്കാൻ പോലും താല്പര്യമില്ലെന്നും അറിയിക്കുകയാണ് ഫിൻഡൻ. രാത്രി ഗ്രാമത്തിലിറങ്ങി നടന്ന് കൂടാരം വരെ എത്തിയ ലൂഷ്യസിനെ ആരും കണ്ടു കാണില്ല ഭാഗ്യം എന്നുകൂടി ഫിൻഡൻ പറയുമ്പോൾ എല്ലാം ഞങ്ങൾ അറിയുന്നു എന്ന തരത്തിൽ ദൂരെ കാടിനുള്ളിൽ നിന്നും ഏതോ സത്വത്തിന്റെ മുരൾച്ചകൾ വീണ്ടും കേൾക്കുകയാണ്. പിറ്റേ ദിവസവും അവർക്ക് ഒരു താക്കീത് പോലെ ചെറിയൊരു കുറുക്കന്റെ ഡെഡ് ബോഡി തോലുരിച്ച് കൊന്നിട്ടിരിക്കുന്നതാണ് ആ ഗ്രാമം കണ്ടുണരുന്നത്. പരിഭ്രാന്തരായ ഗ്രാമവാസികളോട് ഇത്തരം ഒരു ക്രൂരത ആരാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഒരു പക്ഷെ കാട്ടുപന്നിയോ ചെന്നായോ ആവാം, പക്ഷെ അത് തോലുരിച്ച ശേഷം മാംസം ഉപേക്ഷിക്കുന്നതാണ് വിചിത്രം. എന്താണെങ്കിലും അടുത്ത രണ്ടാഴ്ച എല്ലാവരും ജാഗരൂകരാവണം. കുന്നിൻ മുകളിൽ കളിക്കാൻ പോകുന്ന കുട്ടികളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ സംസാരിക്കാൻ മടിക്കുന്ന ആ ജീവികളാണ് ഗ്രാമത്തിൽ കടന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനാൽ ആരും ഭയപ്പെടേണ്ട എന്നിങ്ങനെ ആലീസ് എല്ലാവരെയും സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ആ സഭ പിരിഞ്ഞ് എല്ലാവരും അവരവരുടെ ജോലികളിലേക്ക് തിരിയുമ്പോൾ എഡ്വേർഡിന്റെ ഇളയ മകളായ കിറ്റി അവൾക്ക് നമ്മുടെ കഥാനായകനായ ലൂഷ്യസിനോട് പ്രണയമാണെന്നും അത് അയാളോട് അറിയിക്കാൻ പോകുന്നതിന് മുൻപ് അച്ഛനായ എഡ്വേർഡിനോട് വന്ന് അനുവാദം ചോദിക്കുകയാണ്. പൊതുവെ പരിക്കൻ സ്വഭാവക്കാരനായ ലൂഷ്യസിന്റെ മറുപടി അറിഞ്ഞ ശേഷം മാത്രമേ ഈ കാര്യം മറ്റാരോടും പറയാൻ പാടുള്ളൂ എന്ന ഉപദേശം നൽകുന്ന എഡ്വേർഡിനോട് സന്തോഷത്തിൽ യാത്രയൊക്കെ പറഞ്ഞു പോവുകയാണ് കിറ്റി. നേരെ ലൂഷ്യസിന്റെ ജോലിസ്ഥലത്തെത്തുന്ന കിറ്റി കാണാതെ പഠിച്ചത് സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്നത് പോലെ ഒരൊറ്റ ശ്വാസത്തിൽ അവളുടെ ഇഷ്ടം ലൂഷ്യസിനോട് പറഞ്ഞ് തീർത്തിട്ട് നിൽക്കുമ്പോൾ ഒരു റിയാക്ഷനുമില്ലാതെ അവളെ തന്നെ നോക്കി ഗൗരവത്തിൽ നിൽക്കുകയാണ് ലൂഷ്യസ്. അവിടുന്ന് സീൻ കട്ടായി വീട്ടിൽ കിടന്ന് കാറി കൂവി കരയുന്ന കിറ്റിയാണ് നമ്മൾ കാണുന്നത്. ലൂഷ്യസ് അവളുടെ പ്രപ്പോസൽ റിജക്ട് ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ കിടന്ന് കരയുന്ന അവളെ ആശ്വസിപ്പിക്കുകയാണ് നമ്മുടെ ഹീറോയിനും കിറ്റിയുടെ ചേച്ചിയുമായ ഐ വി വൾക്കർ. പുള്ളിക്കാരിക്ക് കാഴ്ചശക്തി ഇല്ലെങ്കിലും ആ ഗ്രാമത്തിന്റെ ഓരോ കോണും പകൽ വെളിച്ചത്തിൽ എന്ന പോലെ പരിചിതമാണ്. അതേസമയം കാടിന് സമീപത്ത് ഒരു മരക്കുറ്റിക്ക് മുകളിൽ ഒരു പയ്യനെ കൈകൾ വിരിച്ചു പിടിച്ച നിലയിൽ കയറ്റി നിർത്തി അവന്റെ ധൈര്യത്തെ വെല്ലുവിളിച്ചും അവനെ പ്രോത്സാഹിപ്പിച്ചും കളിക്കുകയാണ് കുറച്ച് പയ്യന്മാർ. ആ കാടിനുള്ളിൽ എന്തോ ഉണ്ടെന്ന് പറയുന്നത് വെറുതെയാണെന്നുമൊക്കെ പറയുകയാണ് അവർ. മരക്കുറ്റിക്ക് മുകളിൽ നിൽക്കുന്ന പയ്യൻ പേടിച്ച് വിറച്ചാണ് നിൽപ്പെങ്കിലും ഒപ്പമുള്ളവരുടെ വാക്കും കേട്ട് ധൈര്യം സംഭരിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് കാടിനുള്ളിൽ നിന്നും ഒരു ഭീകര മുരൾച്ച കേൾക്കുന്നത്. അതോടെ ജീവനും കൊണ്ട് തിരിഞ്ഞു നോക്കാതെ ഒറ്റ ഓട്ടം ഓടുന്ന അവർ ഗ്രാമത്തിലെ വീടുകൾക്ക് സമീപം എത്തുമ്പോൾ ഷേ ആര് പേടിച്ച് ഞാനോ ഇല്ല എന്ന രീതിയിൽ തമാശയാക്കി വീട്ടിലേക്ക് നടക്കുകയാണ്. ഇത് അവിടെ നിന്ന് നമ്മുടെ ലൂഷ്യസും ശ്രദ്ധിക്കുകയാണ്. പിറ്റേ ദിവസം അവിടുത്തെ കുട്ടികളോടൊക്കെ വഴക്കിട്ട് നിൽക്കുന്ന മാനസിക രോഗമുള്ള നോഹയുടെ ബഹളം ശ്രദ്ധയിൽപ്പെടുന്ന ഐ വി നോഹയെ അവിടെ നിന്ന് അവൾക്കൊപ്പം വരാൻ വിളിക്കുകയാണ്. ശേഷം ഒരു ഈട് റൂം കൊണ്ട് കാണിച്ചുകൊണ്ട് ഇനി ആരോടെങ്കിലും അടിയിടുകയാണെങ്കിൽ അവനെ അതിൽ അടയ്ക്കുമെന്ന് പറയുന്ന ഐ വിയോട് ഇനി ആരെയും താനൊന്നും ചെയ്യില്ലെന്ന് വാക്ക് നൽകുകയാണ് നോഹ. അതോടെ അവനോട് ഒരു കൊച്ചു കുട്ടിയോടെന്ന പോലെ വാത്സല്യം കാണിക്കുന്ന ഐ വി മറ്റുള്ളവരോട് അവനെ ആ റൂമിൽ അടച്ചിട്ടു എന്ന് പറയാമെന്നും അത്രയും നേരം അവിടെ നിന്ന് ദൂരെ കുന്നിൻ മുകളിലെ പാറയ്ക്കടുത്തേക്ക് പോയി ഇരിക്കാമെന്നും പറഞ്ഞ് കണ്ണ് കാണില്ലെങ്കിലും വളരെ വേഗത്തിൽ അവിടേക്ക് ഓടുകയാണ് ഐ വി. അവർ അവിടെ എത്തുമ്പോൾ നമ്മുടെ ഹീറോ ലൂഷ്യസും അവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തന്റെ അനിയത്തി ഒരുപാട് കരഞ്ഞു എന്ന് ലൂഷ്യസിനോട് പറയുന്ന ഐ വി അവനവിടെ ഉണ്ടെന്ന് അവൾ കണ്ടുപിടിക്കാൻ കാരണം പറയുകയാണ്. അതായത് ചിലർ നമ്മളെ വിട്ടുപോയാലും നമ്മൾ അവരുടെ ഓർമ്മകളിലാവും, അവരുടെ സാന്നിധ്യം മനസ്സിലാക്കും, മനസ്സറിയും. വേറൊരു തരത്തിൽ പറഞ്ഞാൽ ലൂഷ്യസും ഐ വി വൾക്കറും തമ്മിൽ കുറച്ചുനാൾ മുന്നേ വരെ പ്രണയത്തിലായിരുന്നു. ആ ഗ്രാമത്തിന് പുറത്ത് കടക്കുക എന്ന ജീവൻ മരണ സാഹസത്തിന് എന്ന് ലൂഷ്യസ് ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിച്ചോ അന്നു മുതൽ ഐ വിയിൽ നിന്ന് അകലാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് എവിടെ നിന്നോ കുറച്ച് ചുവന്ന ബെറീസ് പറിച്ചുകൊണ്ടുവന്ന് നോഹ ഐ വിക്ക് കൊണ്ടുകൊടുക്കുന്നത്. അത് കണ്ടതും ലൂഷ്യസ് ഐ വിയോട് സൂക്ഷിക്കണം, തെറ്റായ നിറമാണ് നിന്റെ കയ്യിൽ എന്ന് പറയുന്നത് കേട്ട് പെട്ടെന്ന് ആ ബെറീസ് പൊത്തിപ്പിടിച്ചിരിക്കുന്ന ഐ വി നമ്മൾ ആരെ കുറിച്ചാണോ സംസാരിക്കാത്തത്, ഇത് അവർക്ക് ഇഷ്ടപ്പെട്ട നിറമാണ്, ഈ നിറം അവരെ ആകർഷിക്കും, ഉടനെ ഇത് കുഴിച്ചിടണം എന്ന് പറയുമ്പോൾ ആ നിറത്തിലുള്ള ബെറീസ് ഇതിനു മുൻപ് അവിടെയെങ്ങും കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അത് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് നോഹയോട് തിരക്കുകയാണ് ലൂഷ്യസ്. അന്ന് ഗ്രാമത്തിലെ മുതിർന്നവരുടെ സഭയിൽ വീണ്ടും ഒരു അപേക്ഷാ ലെറ്ററുമായി നിൽക്കുന്ന ലൂഷ്യസ് നോഹ പേഴ്സി കാടിനോട് ചേർന്ന പാറയിൽ നിന്നും തെറ്റായ നിറത്തിലുള്ള ബെറീസ് ഐവിക്ക് നൽകി. അവൻ ഇതിനു മുൻപും ആ ഭാഗത്തും കാടിനുള്ളിലും പോയിരിക്കാം.
ഒരുപക്ഷെ നോഹയുടെ നിഷ്കളങ്കത തിരിച്ചറിഞ്ഞ കാടിനുള്ളിലുള്ള നമ്മളെല്ലാം സംസാരിക്കാൻ മടിക്കുന്ന ആ ജീവികൾ അവനെ വെറുതെ വിട്ടതാകും. ഈ സംഭവം എനിക്കും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു. ഗ്രാമത്തിലുള്ള ജനങ്ങൾക്ക് സഹായം ചെയ്യുക എന്ന എന്റെ ഉദ്ദേശശുദ്ധിയും അവർക്ക് മനസ്സിലാവും. അതിനാൽ എനിക്ക് കാടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവാദം നൽകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ലൂഷ്യസ്. എന്നാൽ പതിവ് പോലെ അവന്റെ ആ ആവശ്യവും തിരസ്കരിക്കപ്പെട്ടു. പിന്നീട് രാത്രി വീട്ടിലിരിക്കുന്ന ലൂഷ്യസിനോട് അവൻ ഇനി ഒരിക്കലും ഇത്തരമൊരു ആവശ്യം പറഞ്ഞുകൊണ്ട് അവരെ സമീപിക്കരുതെന്ന് പറയുകയാണ് അവന്റെ അമ്മ. ഒരു ചൊവ്വാഴ്ച ദിവസം രാത്രി മാർക്കറ്റിൽ പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ലൂഷ്യസിന്റെ അച്ഛൻ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം നദിക്കരയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവം വിവരിക്കുന്നത് കേട്ട് നിറ കണ്ണുകളോടിരിക്കുന്ന ലൂഷ്യസിനോട് അവർക്കിനി ലൂഷ്യസ് മാത്രമേ ഉള്ളൂ, മകനെ കൂടെ നഷ്ടപ്പെടുത്താനാവില്ല എന്ന് പറയുമ്പോൾ തന്റെ മനസ്സിൽ മറയ്ക്കാൻ ഒരു രഹസ്യങ്ങളും ഇല്ലെന്നും എന്നാൽ ആ ഗ്രാമത്തിലെ ഓരോ വീടിന്റെയും കോണുകളിൽ ഓരോ കറുത്ത പെട്ടികളുണ്ടല്ലോ, അതിൽ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് തന്റെ വീടിന്റെ കോണിലിരിക്കുന്ന കറുത്ത ബോക്സിന് നേർക്ക് തിരിയുന്ന ലൂഷ്യസിനോട് കഴിഞ്ഞകാല ജീവിതത്തിന്റെ ഇരുണ്ട ഏടുകൾ ഒരു ഓർമ്മപ്പെടുത്തലായി അടച്ചിരിക്കുകയാണതിൽ. അത് തുറന്നാൽ വീണ്ടും തിന്മകൾ ആവർത്തിക്കപ്പെടുമോ എന്ന് ഭയക്കുന്നതിനാൽ അടച്ചു തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് എന്ന് ആലീസ് പറയുമ്പോൾ അത് അപ്പോൾ തന്നെ തുറന്നു നോക്കാൻ തുടങ്ങുന്ന ലൂഷ്യസിനെ തടഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ് ആലീസ്. മറ്റൊരു ദിവസം പുലരുമ്പോൾ വനത്തിനും ആ ഗ്രാമത്തിനും അതിരായി സ്ഥാപിച്ചിരുന്ന തൂണുകളിൽ വനത്തിനുള്ളിലെ ആ സത്വങ്ങളെ ആകർഷിക്കാത്ത നിറമായ മഞ്ഞ പെയിന്റ് തൂണുകളിൽ അടിച്ചു നടക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊപ്പം ജോലിക്ക് വന്നിരിക്കുകയാണ് ലൂഷ്യസ്. പെട്ടെന്ന് ഒരു നിമിഷം ചിന്തിച്ചു നിന്ന ലൂഷ്യസ് ആ ബോർഡർ മറികടന്ന് വനത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുകയാണ്. അവിടെ നിന്ന് ചുവന്ന പുഷ്പങ്ങൾ നോക്കി നിന്ന് അവന് സമീപത്തായി ആരോ നടന്നു മറഞ്ഞതായും പെട്ടെന്ന് അവരെ ഭീതിയിലായിരുന്ന ആ നിഗൂഢ ശബ്ദവും കേൾക്കുന്ന ലൂഷ്യസ് പേടിച്ച് ഗ്രാമത്തിലേക്ക് തന്നെ തിരികെ നടന്നു കയറുകയാണ്. അന്ന് രാത്രി വീടിന് മുറ്റത്ത് നോഹയുമായി ഒളിച്ചു കളിച്ച് നിൽക്കുന്ന ഐവിക്ക് സമീപം വരുന്ന ലൂഷ്യസിനെ മനസ്സിലാക്കുന്ന അവൾ കുട്ടികളെയെല്ലാം നോക്കാനുള്ള ചുമതല ഇന്ന് അവൾക്കും അനിയത്തിക്കുമാണെന്നും ലൂഷ്യസ് നഗരത്തിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്നതിനെ കുറിച്ച് അവളുടെ മാതാപിതാക്കൾ സംസാരിച്ചത് കേട്ടു എന്നും അറിയിക്കുമ്പോൾ, നിനക്ക് ഈ ലോകത്തെ കാണാൻ ആഗ്രഹമില്ലേ? നോഹയ്ക്ക് ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ അവന്റെ അവസ്ഥ ഇതാകുമായിരുന്നോ എന്നിങ്ങനെ ഐവിയോട് അവൻ ചോദിക്കുന്നതും ലൂഷ്യസിന്റെ സംസാരത്തെ തടയുന്ന ഐവി, ഞാനും ഈ ലോകത്തെ കാണുന്നുണ്ട്, പക്ഷെ അത് ലൂഷ്യസ് കാണും പോലെ അല്ല. പട്ടണത്തിലേക്ക് പോകുന്ന കാര്യം കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നറിയിച്ച ശേഷം അവളുടെ അനിയത്തി കിറ്റിയുടെ കല്യാണം നടക്കാൻ പോകുവാണെന്നും കിറ്റിയെ ഒരുപാട് സ്നേഹിക്കുന്ന കെയർ ചെയ്യുന്ന ഒരാളെയാണ് അവൾക്ക് ലഭിച്ചതെന്നും ഇനി തന്റെ അവസരമാണ്, തനിക്കും ഒരു വരൻ എത്തുമെന്നും ലൂഷ്യസിനോട് പറഞ്ഞുകൊണ്ട് വീടിനുള്ളിലേക്ക് കയറി പോവുകയാണ്. അതേസമയം ഗ്രാമത്തിന്റെ കാവൽക്കാരനായി രാത്രി കൂടാരത്തിന് മുകളിലിരിക്കുന്ന ഫിൻഡന് താഴെ എന്തോ അനക്കം പോലെ തോന്നി അത് ലൂഷ്യസ് ആണെന്ന് കരുതി നോക്കുമ്പോൾ ഉണ്ട്, ചുവന്ന നിറത്തിലുള്ള ഒരു രൂപം ആ ഗ്രാമത്തിലേക്ക് നടന്നു കയറുന്നു. അതിനെ കണ്ട് ഭയന്ന് വിറച്ചിരുന്നു പോകുന്ന ഫിൻഡൻ ധൈര്യം സംഭരിച്ച് എഴുന്നേറ്റ് നിന്ന് ഗ്രാമവാസികൾക്ക് മുന്നറിയിപ്പ് നൽകും പോലെ അവിടെയുള്ള വലിയ ബെല്ല് മുഴക്കുകയാണ്. ആ മണിയുടെ ശബ്ദം കേൾക്കുന്നതും വീടിന് പുറത്തു നിന്ന സകലരും ഭയന്ന് വെപ്രാളത്തിൽ വീടിനുള്ളിലേക്ക് ഓടിക്കയറി വാതിലുകൾ അടയ്ക്കുകയാണ്. ഐവിയും കിറ്റിയും നോഹയ്ക്കും കുട്ടികൾക്കും ഒപ്പം വീടിന്റെ ബേസ്മെന്റിൽ കയറി ഒളിക്കാൻ തുടങ്ങുമ്പോൾ ഗ്രാമത്തിലെ ഓരോ വീടിന്റെയും ജനലുകൾ പോലും അടച്ചോ എന്ന് നോക്കി ഉറപ്പിച്ച് ഓടി നടക്കുന്ന ലൂഷ്യസ് പക്ഷേ ആ സത്വത്തിന്റെ രൂപം കാണാനായി ഒരു ചുവരിന്റെ പുറകിൽ മറഞ്ഞു നിൽക്കുകയാണ്. കയ്യിൽ നീണ്ട നഖങ്ങളും മുതുകിൽ നീണ്ട മുള്ളുകളുമുള്ള ആ സത്വത്തെ നമ്മളും കാണുകയാണ്. ഇതേ സമയം ലൂഷ്യസ് വീടിനുള്ളിൽ ഒളിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന ഐവി ബേസ്മെന്റിൽ കയറി ഒളിക്കാൻ തയ്യാറാവാതെ ലൂഷ്യസ് പുറത്തുണ്ടെന്നും അവർ സുരക്ഷിതരാണോ എന്ന് നോക്കാനായി അവൻ എത്തുമെന്നും പറഞ്ഞുകൊണ്ട് ലൂഷ്യസിനെ പ്രതീക്ഷിച്ച് കൈ പുറത്തേക്കിട്ട് വീടിന്റെ വാതിലുകൾ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. ലൂഷ്യസ് എപ്പോഴേ അവന്റെ വീട്ടിൽ കയറി ഒളിച്ചിട്ടുണ്ടാവുമെന്നും ആ സത്വം എത്താറായി അതിന് മുൻപ് ബേസ്മെന്റിലേക്ക് വരാനും ഐവിയോട് കിറ്റി അപേക്ഷിക്കുമ്പോഴും ആ ജീവി തനിക്ക് സമീപമെത്തി എന്നത് മനസ്സിലാക്കി ഭയത്താൽ കണ്ണു നിറഞ്ഞ് കൈകൾ വിറച്ച് എന്നാൽ അപ്പോഴും ലൂഷ്യസ് എത്തുമെന്ന പ്രതീക്ഷയിൽ വിറയാർന്ന കൈ നീട്ടി നിൽക്കുന്ന ഐവിയുടെ ആ പ്രതീക്ഷ തെറ്റിയില്ല. അവസാന നിമിഷം വരെ ഐവി തനിക്കായി നോക്കി നിൽക്കുമെന്നറിയാവുന്ന ലൂഷ്യസ് അവളുടെ കൈയും പിടിച്ച് അതിവേഗം ഓടി വീടിനുള്ളിൽ കയറി വാതിലടച്ച് ബേസ്മെന്റിൽ ഒളിക്കുകയാണ്. ആ ഗ്രാമത്തിലെ ഓരോ വീടുകളിലുമുള്ളവർ പുറത്ത് തങ്ങൾ സംസാരിക്കാൻ പോലും ഭയക്കുന്ന ആ സത്വത്തിന്റെ താണ്ഡവം ഭയന്ന് വിറച്ചിരിക്കുമ്പോൾ കുട്ടികൾ പോലും കരയാൻ ഭയന്നിരിക്കുകയാണ്. പിറ്റേ ദിവസം ഓരോ വീടുകളിലും ചുവന്ന നിറത്തിൽ ആ ജീവികൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കണ്ട് ആ ഗ്രാമവാസികൾ വീണ്ടും സഭ കൂടിയിരുന്നു. അവർ സംസാരിക്കാൻ പോലും മടിക്കുന്ന ജീവി എങ്ങനെ ഗ്രാമത്തിനുള്ളിൽ കടന്നു എന്നതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ വാൾക്കർ ഗ്രാമമുഖ്യനായുള്ള മുതിർന്നവരുടെ സമക്ഷം ഒരു മാപ്പ് പറച്ചിൽ എന്ന വിധം ഒരു കത്തെത്തുകയാണ്. നടന്ന സംഭവങ്ങൾക്ക് കാരണം ഞാനാണ്,
കഴിഞ്ഞ ദിവസം ഞാൻ അതിർത്തി കടന്ന് കാടിനുള്ളിൽ പ്രവേശിച്ചു. അവിടെ വെച്ച് നമ്മൾ ആരെക്കുറിച്ചാണോ സംസാരിക്കാത്തത് അവർ എന്നെ കണ്ടു. ഗ്രാമത്തിൽ ഇതിൽ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നോട് ക്ഷമിക്കണം എന്ന് ലൂഷ്യസ് ആ കത്തിലൂടെ ക്ഷമാപണം അറിയിച്ചിരിക്കുമ്പോൾ സകലരും നടുങ്ങിയിരിക്കുകയാണ്. ലൂഷ്യസിന് സമീപത്തേക്ക് നടക്കുന്ന വാൾക്കർ കണ്ണു നിറഞ്ഞ് കുറ്റബോധത്തോടെ തല കുനിച്ചിരിക്കുന്ന അവനെ നോക്കി, വിഷമിക്കണ്ട, നിനക്ക് ഇത്രത്തോളം ധൈര്യമുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് ഐവിയുടെ സഹോദരി കിറ്റിയുടെ വിവാഹ സൽക്കാരം നടക്കുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് ആ സത്വത്തിന് ഒരാടിനെ കാടിന് സമീപത്തെ കല്ലിലേക്ക് ദൂരെ മാറി നിന്ന് എറിഞ്ഞു നൽകുകയാണ് ആ ഗ്രാമത്തിലുള്ള ചിലർ. ആ രാത്രി അങ്ങനെ കല്യാണത്തിന്റെ ആഘോഷങ്ങൾ പുരോഗമിച്ചു നിൽക്കുമ്പോൾ എന്തിനേയും പെട്ടെന്ന് സെൻസ് ചെയ്യുന്ന ഐവി ദൂരെ നിന്ന് ആരുടെയൊക്കെയോ കരച്ചിൽ ശബ്ദം കേൾക്കുകയാണ്. വൈകാതെ തന്നെ എല്ലാവരും ആ കരച്ചിൽ കേൾക്കുകയാണ്. പരിഭ്രാന്തരായി ചിതറിയോടുന്ന അവരിൽ നിന്ന് കാഴ്ചയില്ലാത്ത ഐവിയെ സുരക്ഷിതമായി കൂട്ടിക്കൊണ്ടു പോവുകയാണ് നമ്മുടെ ഹീറോ. വാൾക്കറിനെ തേടി കരഞ്ഞോടി എത്തിയത് രണ്ട് കുട്ടികളായിരുന്നു. അവരെ ആ ജീവികളിൽ ഒന്ന് കണ്ടു എന്നും ശേഷം ഇരുട്ടിലേക്ക് മറഞ്ഞു എന്നും അവരെല്ലാം അവിടെ നിന്ന് പോകാൻ താക്കീത് ചെയ്തതാണ് എന്നും പറഞ്ഞ് കരയുന്ന ആ കുട്ടികളോട് ഭയപ്പെടേണ്ടെന്നും ഐവിയോടൊപ്പം പോയി നല്ല നല്ല കഥകൾ കേട്ട് സന്തോഷത്തിലിരിക്കാനും പറഞ്ഞു വിടുകയാണ് വാൾക്കർ. അങ്ങനെ എല്ലാവരും വീടുകളിലേക്ക് തിരികെ വരുന്ന വഴിയിൽ തോലുരിച്ച് കൊന്നിട്ടിരിക്കുന്ന ആടുകളെയും വാതിൽ തുറന്നു കിടന്ന വീടുകൾക്ക് മുൻപിൽ തോലുരിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയ ആടുകളെയും കണ്ട് ജനങ്ങളെല്ലാം ഭയന്ന് നിൽക്കുകയാണ്. എന്നാൽ വീടുകളിൽ കണ്ട അടയാളങ്ങൾ വളരെ ഉയരത്തിലുള്ളതായിരുന്നതിനാൽ അവ മരപ്പട്ടിയോ മറ്റോ ആണെന്ന് സമാധാനിക്കാൻ കഴിയില്ല എന്ന് ആശങ്കപ്പെട്ട് നിൽക്കുകയാണ് വാൾക്കറും ആലീസും. പിന്നീട് ഉറങ്ങിക്കിടക്കുന്ന ഐവി പെട്ടെന്ന് ഞെട്ടിയുണർന്ന് പുറത്തേക്ക് വരികയാണ്. അവിടെ ലൂഷ്യസ് ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ അത്രയും വീടുകൾ ഉണ്ടായിട്ടും അവരുടെ ഒന്നും വീട്ടുപടിക്കൽ ചെന്നിരിക്കാതെ തന്റെ വീടിന് മുൻപിൽ വന്നിരിക്കുന്ന ലൂഷ്യസിനോട് അത് ചോദിക്കുന്ന ഐവി അവൾക്ക് കാട്ടിനുള്ളിൽ ചെന്ന് ഒളിച്ചു കളിക്കാനുള്ള ആഗ്രഹവും ലൂഷ്യസിന്റെ ധൈര്യത്തെ പറ്റിയും സംസാരിച്ച്, നമ്മുടെ കല്യാണത്തിന് എന്റെ കൂടെ ഡാൻസ് ചെയ്യുവോ, എനിക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടാ എന്ന് ചോദിച്ചു നിർത്തുകയാണ്. നടന്ന സംഭവങ്ങളോർത്ത് ആകെ ടെൻഷൻ അടിച്ചിരുന്ന നമ്മുടെ ഹീറോ ഐവിയുടെ സംസാരം കേട്ട് കുറച്ചു നേരം സ്തംഭിച്ചിരുന്ന് പോയെങ്കിലും, എന്റെ ഓരോ ദിവസവും തുടങ്ങുന്നത് നിന്നെ കുറിച്ചുള്ള ഓർമ്മകളിലാണ്. പക്ഷെ എല്ലാവരെയും പോലെ ഗ്രാമത്തിൽ നടക്കുന്ന സംഭവങ്ങൾ എന്നെയും ഭയപ്പെടുത്തുന്നു. ഞാൻ ചെയ്യുന്നത് നിന്നെ ആപത്തിലാക്കുമോ എന്ന എൻ്റെ ആ ഭയമാണ് ഈ രാത്രി എന്നെ ഇവിടെ നിനക്ക് കാവലിരുത്തിച്ചത്. നീ സുരക്ഷിതയാണെന്ന് മറ്റാരേക്കാളും എനിക്ക് ഉറപ്പുവരുത്തണം. സമ്മതിച്ചു, നമ്മുടെ കല്യാണത്തിന് ഞാൻ നിനക്കൊപ്പം ഡാൻസ് ചെയ്യും എന്ന് മനസ്സിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിച്ച കാര്യങ്ങളെല്ലാം ഐവിയോട് പറഞ്ഞു കഴിഞ്ഞു ലൂഷ്യസ്. പിറ്റേ ദിവസം തന്നെ അവരുടെ കല്യാണകാര്യം തീരുമാനിക്കുകയാണ് ഗ്രാമത്തിൽ മുതിർന്നവരുടെ സഭ. അതേസമയം തന്റെ സഹോദരി കിറ്റിയും ലൂഷ്യസിനെ ആഗ്രഹിച്ചിരുന്നത് അറിയാവുന്ന ഐവി കിറ്റിയോട് അവൾക്ക് ലൂഷ്യസുമായുള്ള തന്റെ വിവാഹത്തിൽ എതിർപ്പുണ്ടോ എന്ന് തിരക്കുമ്പോൾ തന്റെ വിവാഹം കഴിഞ്ഞത് ഓർമ്മിപ്പിക്കുന്ന കിറ്റി, നിങ്ങളെ രണ്ടുപേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഐവിക്കൊപ്പം സന്തോഷത്തോടെ ഇരിക്കുകയാണ്. എന്നാൽ ലൂഷ്യസും ഐവിയും വിവാഹിതരാകാൻ ഒരുങ്ങുന്നത് അറിഞ്ഞ് കരഞ്ഞുകൊണ്ട് ലൂഷ്യസിനെ കാണാൻ വരുന്ന ഐവിയോട് പ്രണയമായിരുന്ന ബുദ്ധിവൈകല്യമുള്ള നോഹ പേഴ്സിയോട്, ഐവിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, അത് പക്ഷെ നീ കരുതുന്നത് പോലെ അല്ല, സ്നേഹത്തിന് വിവിധ അർത്ഥ തലങ്ങളുണ്ട് എന്ന് ലൂഷ്യസ് പറഞ്ഞ് തീരുമ്പോഴേക്കും പെട്ടെന്ന് നോഹ അവനെ ഒരു കത്തി കൊണ്ട് കുത്തിക്കഴിഞ്ഞു. കുഴഞ്ഞ് തറയിൽ വീണു പോകുന്ന ലൂഷ്യസിനെ ആരും കണ്ടില്ല എന്ന് ഉറപ്പിച്ച ശേഷം വീണ്ടും കത്തി വെച്ച് കുത്തി അവിടെ നിന്ന് ഒരു വില്ലന്റെ ഭാവത്തിൽ ഇറങ്ങി പോവുകയാണ് നോഹ. അപ്പോൾ തിന്മയുടെ പ്രതീകമായി ഓരോ വീടുകളിലും സൂക്ഷിക്കുന്ന കറുത്ത ബോക്സ് മാത്രം ആ റൂമിന്റെ ഒരു കോണിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് വീട്ടിലെത്തുന്ന നോഹ അവന്റെ കയ്യിൽ തെറ്റായ നിറം എന്ന് ലൂഷ്യസിന്റെ ചോരയിൽ കുതിർന്ന കൈകൾ മാതാപിതാക്കളെ കാട്ടി കരഞ്ഞിരിക്കുകയാണ്. നോഹയുടെ കൈകൾ രക്തത്താൽ നനഞ്ഞിരിക്കുന്നു എന്നും എന്നാൽ അത് അവന്റേതല്ല മറ്റാരുടേതാണെന്ന് അവൻ പറയുന്നതുമില്ല എന്ന വാർത്ത ഐവി അറിയുന്നതും ലൂഷ്യസിന്റെ വീട് നോക്കി ചുവടുകളെണ്ണി വിങ്ങി വെപ്രാളം നടക്കുന്ന ഐവി ലൂഷ്യസിന്റെ വീടിന്റെ ഉള്ളിലെത്തി അനക്കമില്ലാതെ അബോധാവസ്ഥയിൽ കിടക്കുന്ന ലൂഷ്യസിനെ വിളിച്ചു നിൽക്കുമ്പോൾ അവനാണ് ആപത്ത് സംഭവിച്ചത് എന്നറിഞ്ഞു വരുന്ന വാൾക്കറോട്, അച്ഛാ എനിക്കിവനെ സെൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് അലറി കരയുകയാണ് ഐവി. ശേഷം അബോധാവസ്ഥയിൽ തുടരുന്ന ലൂഷ്യസ് ഏതു നേരത്തും മരണത്തിന് കീഴടങ്ങും, അവനായി പ്രാർത്ഥിക്കണം എന്ന് എല്ലാവരോടുമായി പറയുന്ന മിസ്സിസ് ക്ലാർക്കിന്റെ വാക്കുകൾ കേട്ട ഐവി അവിടെ നിന്ന് നോഹയെ കാണാനായി അവനെ അടച്ചിട്ട ഇരുട്ടുമുറിയിലെത്തി നോഹയെ തല്ലുകയാണ്. അവൾ അവിടെ നിന്ന് പോകുമ്പോൾ ആ റൂമിനുള്ളിൽ കിടന്ന് അലറി കരഞ്ഞ് പുറത്തേക്ക് തുറന്നുവിടാനായി ബഹളം വെക്കുകയാണ് നോഹ. പിന്നീട് എഡ്വേർഡിനെ കാണുന്ന ഐവി, ഞാൻ ലൂഷ്യസിനെ പ്രണയിക്കുന്നു, അവൻ എന്നെ, ഒരു പക്ഷേ അവൻ മരണപ്പെട്ടാൽ പിന്നീട് ഞാനും ഉണ്ടാവില്ല. വിലക്കേർപ്പെടുത്തിയ കാട്ടിലൂടെ നഗരത്തിൽ പോയി മരുന്ന് കൊണ്ടുവരാൻ അച്ഛനെനിക്ക് അനുവാദം തരണം എന്ന് കണ്ണീരോടെ ഐവി അപേക്ഷിക്കുമ്പോൾ മകൾക്ക് പകരം നഗരത്തിൽ പോയി മരുന്ന് കൊണ്ടുവരാൻ തയ്യാറാവുകയാണ് എഡ്വേർഡ്. എന്നാൽ അയാളും ആ ഗ്രാമത്തിലെ മറ്റു മുതിർന്ന അംഗങ്ങളും ഇനി ഒരിക്കലും നഗരത്തിൽ പോവുകയില്ല എന്ന പ്രതിജ്ഞ എടുത്തിട്ടുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്ന എഡ്വേർഡിന്റെ ഭാര്യ
തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ ചില ത്യാഗങ്ങളും നമ്മൾ സഹിക്കേണ്ടതുണ്ട് എന്ന് അയാൾ അവരോട് പറഞ്ഞ വാക്കുകളും ഓർമ്മപ്പെടുത്തുമ്പോൾ നിസ്സഹായനാവുകയാണ് എഡ്വേർഡ്. അവിടെ നിന്ന് ഐവിയെയും കൂടി നടക്കുന്ന എഡ്വേർഡ്, ഞങ്ങൾക്ക് ശേഷം നിന്റെ തലമുറയാണ് ഈ ഗ്രാമത്തെ നയിക്കേണ്ടത്, അതിനാൽ തന്നെ ഈ രഹസ്യം നീ അറിയേണ്ട സമയമായി എന്ന് പറഞ്ഞ് ഒരു പഴയ ഷെഡിന് സമീപം എത്തുകയാണ്. ഐവി, നീ എവിടെയാ ഉള്ളതെന്ന് മനസ്സിലായോ? നമ്മളാരും ഉപയോഗിക്കാത്ത ആ പഴഞ്ചൻ ഷെഡിന് മുന്നിൽ എന്ന് ഉത്തരം പറയുകയാണ് ഐവി. നമ്മളിപ്പോൾ അതിനുള്ളിലേക്ക് പോവുകയാണ്, അകത്ത് എന്ത് കണ്ടാലും നീ നിലവിളിക്കരുത് എന്ന് പറഞ്ഞ് ആ സീൻ അവിടെ കട്ടാവുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് നഗരത്തിലേക്ക് പോകാൻ തയ്യാറാവുന്ന ഐവിയെയാണ്. അതേസമയം ഐവിയെ കാട് കടന്നുപോയി ലൂഷ്യസിന് മരുന്ന് കൊണ്ടുവരാൻ താൻ സമ്മതിച്ചതായി മുതിർന്ന അംഗങ്ങളെയെല്ലാം വിളിപ്പിച്ച് അവരോട് പറയുകയാണ് എഡ്വേർഡ്. മഞ്ഞ കളർ കോട്ട് ധരിച്ച് കയ്യിലൊരു മാന്ത്രിക കിഴിയുമായി രണ്ട് പയ്യന്മാർക്കൊപ്പം കാടിനും ആ ഗ്രാമത്തിനും ഇടയിലുള്ള അതിർവരമ്പുകൾ ഭേദിച്ച് കാടിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഐവി. കുറച്ചു ദൂരം ചെന്നപ്പോൾ പെട്ടെന്ന് ആ കൂട്ടത്തിലൊരു പയ്യൻ ഭയന്ന് മുന്നോട്ടേക്ക് വരാൻ മടിച്ചു നിൽക്കുമ്പോൾ അവനോട് കയ്യിലുള്ള കിഴിയിൽ മാന്ത്രിക കല്ലുകൾ ഉണ്ടെന്നും അതിനാൽ ആപത്ത് വരില്ലെന്നും ഐവി പറയുമ്പോൾ, പിന്നെ എന്നാൽ ഈ മാന്ത്രിക കല്ലുകളെ കുറിച്ച് ഇതിനു മുൻപ് എന്തുകൊണ്ടാരും പറഞ്ഞില്ല, എങ്കിൽ എന്തിന് ഈ മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കണം, ഇല്ല തടയപ്പെട്ട സ്ഥലത്തേക്ക് ഞാൻ വരില്ല എന്ന് ഭയന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാമത്തിലേക്ക് തിരികെ പോവുകയാണ് ആ പയ്യൻ. ശേഷം യാത്ര തുടരുന്ന അവർ കോരിച്ചൊരിയുന്ന മഴയത്ത് ഒരു വിരിപ്പ് വലിച്ചു കെട്ടി അതിനടിയിൽ ഇരിക്കുന്ന സമയത്ത് ആ ചുറ്റുവട്ടത്ത് എന്തോ അനക്കം പോലെ തോന്നിക്കുന്ന ഐവിക്കൊപ്പമുള്ള മറ്റൊരു പയ്യനും ഭയന്ന് വയറെല്ലാം വേദനിക്കാൻ തുടങ്ങിയതോടെ അവന്റെ കയ്യിൽ ഐവി ഏൽപ്പിച്ച മാന്ത്രിക കല്ലുകൾ തിരികെ ഐവിയെ ഏൽപ്പിക്കുന്ന അവൻ, നിനക്ക് കാഴ്ചയില്ലാത്തതിനാൽ അവർ നിന്നോട് ചിലപ്പോൾ സഹതാപം കാണിക്കും, മുൻപ് നോഹയോട് കാണിച്ചതുപോലെ, പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ല, എന്നെ അവർ കൊല്ലും, നമുക്ക് തിരികെ പോകാം എന്ന് പറഞ്ഞു നിൽക്കുന്ന അവനോട്, എങ്കിൽ നീ തിരികെ പോയിക്കോളൂ എന്ന് പറഞ്ഞ് അവനെയും വിടുകയാണ് ഐവി. ആ പയ്യനും തിരിഞ്ഞു നടക്കുമ്പോൾ ഭയത്താലും ആ കൊടുങ്കാറ്റിൽ കാഴ്ച പോലും ഇല്ലാതെ തനിച്ചായതിലുള്ള വിഷമത്തിലും കണ്ണുകൾ നിറഞ്ഞ് ഒഴുകി നിൽക്കുന്ന ഐവി കയ്യിലിരുന്ന മാന്ത്രിക കല്ലുകൾ തറയിലിടുകയാണ്. കാരണം മറ്റൊന്നുമല്ല, സത്യത്തിൽ അത് മാന്ത്രിക കല്ലുകളായിരുന്നില്ല, തനിക്കൊപ്പം വന്ന പയ്യന്മാർക്ക് ഒരു വിശ്വാസം നൽകാനായി കൊണ്ടുവന്നതായിരുന്നു. ശേഷം സീൻ കട്ടായി ആ ഷെഡിൽ നടന്നത് എന്താണെന്ന് നമ്മൾ കാണുകയാണ്. ഐവിയെ കൂട്ടി ഷെഡിനുള്ളിലെത്തിയ അവളുടെ അച്ഛൻ അവൾക്ക് മുന്നിലുള്ളതിനെ തിരിച്ചറിയാൻ പറയുമ്പോൾ നീണ്ട കൂർത്ത നഖങ്ങളിൽ തൊട്ടു നോക്കുന്ന അവൾ ഭയന്ന് വിറച്ച് പുറകോട്ട് മാറി. നമ്മൾ എന്തിനെ കുറിച്ചാണോ സംസാരിക്കാത്തത് അത് എന്ന് ഭയന്ന് നിൽക്കുമ്പോൾ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുകയാണ് അയാൾ. കാരണം കാട്ടുപന്നിയുടെ മുഖത്തിന് സമാനമായ മുഖത്തോടുകൂടി കൂർത്തു വളഞ്ഞ പല്ലുകളുള്ള അത് അവരുടെ സൃഷ്ടി മാത്രമായിരുന്നു. ഐവി, നീ വിചാരിക്കുന്നത് പോലെയല്ല കാടിനപ്പുറമുള്ള ലോകം, അവിടെ എന്നും ചതിയും അക്രമവും മാത്രമാണ്. അതുമൂലം അവിടുത്തെ ആളുകളുടെ ജീവിതം ഒത്തു നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രാമത്തിലുള്ള ജനങ്ങൾ നഗരത്തിലേക്ക് പോകാതിരിക്കാൻ അവരെ ഭയപ്പെടുത്തി നിർത്താൻ മുതിർന്ന ആളുകൾ കണ്ടെത്തിയ ഒരു ഉപായം മാത്രമായിരുന്നു കാടിനുള്ളിലെ ഭീകരജീവികൾ എന്ന സങ്കല്പം. നഗരത്തിൽ ചരിത്ര അധ്യാപകനായ താൻ ഈ കാടിനെക്കുറിച്ച് ഇതുപോലെയുള്ള ചരിത്രങ്ങൾ വായിച്ച് കുട്ടികൾക്ക് പാഠം എടുത്തിട്ടുണ്ടെന്നും ഇത്തരത്തിൽ കെട്ടുകഥകൾ ഉണ്ടാക്കിയതിന് പിന്നിൽ നല്ല ഉദ്ദേശത്തോടു കൂടിയ അവരുടേതായ ചില കാരണങ്ങൾ കൂടി ഉണ്ടെന്നും പറയുന്ന ഐവിയുടെ അച്ഛൻ അവളോട് ക്ഷമ ചോദിക്കുകയും ആ കാടിനുള്ളിൽ ജലമൊഴുകുന്ന പാതയിൽ സഞ്ചരിച്ചാൽ ഒരു ദിവസത്തിന്റെ പകുതിയാവുമ്പോൾ നഗരത്തിലെത്തുമെന്നും അവിടെ ആരോടും അവൾ കാടിന് ഉള്ളിൽ നിന്ന് വന്നതാണെന്ന് പറയരുതെന്നും ഉപദേശിച്ച ശേഷം ഒരു കയ്യിൽ ഒരു ചെയിനും മറുകയ്യിൽ ആവശ്യമായ മരുന്നുകൾ എഴുതിയ കുറിപ്പ് നൽകി അവളോടൊപ്പം തനിക്ക് വരാൻ സാധിക്കില്ല എന്നും അതിനാൽ അവൾക്ക് തുണിയായി രണ്ട് പയ്യന്മാരെ ഒപ്പം വിടാമെന്നും പറഞ്ഞു വിടുകയാണ് എഡ്വേർഡ്. ഐവിയെ നഗരത്തിലേക്ക് മരുന്നിനായി പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് ലൂഷ്യസിന്റെ അമ്മ ആലീസിനോട് എഡ്വേർഡ് വന്ന് പറയുമ്പോൾ അയാൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് കരയുകയാണ് ആലീസ്. അതേ കാര്യം മറ്റ് മുതിർന്ന അംഗങ്ങളോടും എഡ്വേർഡ് പറയുമ്പോൾ അവർക്കും അയാൾ ചെയ്തതിനെ അംഗീകരിക്കാനാവാതെ നിൽക്കുകയാണ്. എന്നാൽ അവർ ഇത്തരത്തിലൊരു ജീവിതം തിരഞ്ഞെടുത്തതിന് പിന്നിൽ അവരുടെ എല്ലാം സമാധാനവും സുഖകരവുമായ ജീവിതമായിരുന്നില്ലേ ലക്ഷ്യമെന്നും എന്ന് കരുതി ഓരോ തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അത് കണ്ടില്ല എന്ന് ധരിച്ച് അവിടെ ജീവിക്കാൻ തനിക്ക് സാധിക്കുന്നില്ല എന്നും പറയുന്ന എഡ്വേർഡ്, നമുക്ക് ശേഷം ഐവിയെയും ലൂഷ്യസിനെയും പോലെയുള്ള ചെറുപ്പക്കാർ വേണം ഇവിടെ ജീവിക്കാൻ എന്നുകൂടി കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ ഐവി, പൊയ്ക്കോട്ടെ, എന്ത് സംഭവിക്കുന്നു അതുപോലെ നടക്കട്ടെ, ആരുടെ മനസ്സ് നോവിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കേണ്ട, എന്റെ സഹോദരൻ നഗരത്തിൽ കൊല്ലപ്പെട്ടു, മറ്റു കുടുംബാംഗങ്ങൾ ഇവിടെ മരണപ്പെട്ടു, ഈ സ്ഥലത്തിന് ഒരു മൂല്യമുണ്ടെങ്കിൽ അവൾ വിജയിച്ചു വരും എന്ന് അഭിപ്രായപ്പെടുകയാണ് ചിത്രത്തിന്റെ തുടക്കത്തിൽ മരണപ്പെട്ട നിലയിൽ നമ്മൾ കണ്ട 7 വയസ്സുകാരൻ പയ്യന്റെ പിതാവ്. എങ്കിലും കാഴ്ചയില്ലാത്ത ഐവിയെ പറഞ്ഞുവിട്ടത് ശരിയായില്ല എന്ന അഭിപ്രായത്തിൽ നിൽക്കുന്ന മിസ്സിസ് ക്ലാർക്കിനോട് അവളുടെ പ്രണയം അവൾക്ക് മാർഗം കാണിക്കും. ഈ ലോകം സ്നേഹത്തിനെ അടിസ്ഥാനമാക്കി നിലനിൽക്കുന്നു, അവൾ വിജയിച്ചു വരും എന്ന് ഉറപ്പോടെ പറയുകയാണ് എഡ്വേർഡ്. അതേസമയം രാത്രി കാടിനുള്ളിലൂടെ നടക്കുന്ന ഐവി ആ ഗ്രാമത്തെ ഭയപ്പെടുത്തുന്നതായി ഇത്ര നാളും തങ്ങൾ അനുകരിച്ചതാണ് എന്ന് എഡ്വേർഡ് പറഞ്ഞ ആ ഭീകരജീവികളുടെ മുരൾച്ച വീണ്ടും കേട്ട് ഭയന്ന് ചെവി ഒത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചിരിക്കുകയാണ്.
പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ നീരുറവകൾ ഒഴുകുന്നത് നോക്കി നഗരത്തിലേക്ക് നടന്നു വരുന്ന ഐവി തനിക്ക് മുൻപിൽ ഒരു കുഴിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് പിന്മാറാൻ തുടങ്ങുന്നതും ആ ഭാഗം മണ്ണിടിഞ്ഞ് കുഴിയിലേക്ക് തന്നെ വീഴുകയാണ്. എന്നാൽ ഒരു വേരിൽ പിടുത്തം കിട്ടിയതിനാൽ കുഴിയിലെ ആഴത്തിലേക്ക് വീഴാതെ അവൾ അതിൽ നിന്ന് ഒരു വിധത്തിൽ തിരിച്ചു കയറുകയാണ്. ആ കുഴിയുടെ ചുറ്റളവ് മനസ്സിലാക്കി നടന്നു മാറുന്ന ഐവി കുഴിക്ക് സമീപം ഒരു മരക്കുറ്റിയുണ്ടെന്ന് തൊട്ടു മനസ്സിലാക്കി തിരിച്ചു വരുമ്പോൾ അതിൽ വീഴാതെ ഇരിക്കാൻ അതൊരടയാളം പോലെ മനസ്സിലാക്കി വെക്കുകയാണ്. ആ ജീവികൾ ഞങ്ങളുടെ സൃഷ്ടിയാണെങ്കിലും ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ചരിത്ര പുസ്തകങ്ങളിൽ ഈ കാട്ടിൽ അങ്ങനെയുള്ള ജീവികൾ ഉള്ളതായി പറയുന്നുണ്ട് എന്ന തന്റെ അച്ഛന്റെ വാക്കുകൾ പെട്ടെന്ന് മനസ്സിൽ വന്ന ഐവി തന്റെ മഞ്ഞ വസ്ത്രത്തിനെ മറച്ചുകൊണ്ട് ദേഹത്ത് പറ്റിയ ചെളി മനസ്സിലാക്കി വെപ്രാളത്തിൽ അത് തുടച്ചു മാറ്റുകയാണ്. അങ്ങനെ മുൻപോട്ട് നടക്കുന്നതിനിടയിൽ അവളുടെ ഊന്നുവടിയും ഒടിഞ്ഞുപോയി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് തനിക്ക് പുറകിൽ എന്തോ പിന്തുടർന്ന് വരുന്നത് ഐവി തിരിച്ചറിയുന്നത്. ഒരു കല്ലെടുത്ത് അനക്കം പോലെ തോന്നിയ ഭാഗത്തേക്ക് എറിയുന്ന ഐവി ഭയന്ന് മുൾച്ചെടികൾക്കിടയിലൂടെ ഓടി ചുവന്ന ബെറീസ് നിറഞ്ഞ ഒരു പ്രദേശത്ത് എത്തി നിൽക്കുമ്പോഴേക്കും അവൾക്ക് പുറകിൽ എത്തി കഴിഞ്ഞിരുന്നു അവർ ആരെക്കുറിച്ചാണോ സംസാരിക്കാൻ പോലും ഭയന്നിരുന്നത്, ആ ജീവികളിൽ ഒന്ന്. അതെ, ചരിത്ര താളുകളിലെ ആ ജീവികൾ യാഥാർത്ഥ്യമായിരുന്നുവോ? ഒരു മരത്തിന് പുറകിൽ മറഞ്ഞു നിൽക്കുന്ന അവൾക്ക് തൊട്ടു പുറകിൽ മുതുകിൽ അനേകം മുള്ളുകളോടുകൂടിയ ചുവന്ന നിറത്തിലുള്ള തുണിയിൽ മുടപ്പെട്ടു നിൽക്കുന്ന അതിനെ മനസ്സിലാക്കി അത് അവളെ ആക്രമിക്കാൻ വരുന്നതിൽ നിന്ന് അവൾ തിരിഞ്ഞോടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഐവി ഓടി വരുന്ന വഴിയിൽ ആ മരക്കുറ്റി തൊട്ടു മനസ്സിലാക്കി മുൻപിൽ കുഴിയുണ്ടെന്നുള്ളത് തിരിച്ചറിഞ്ഞ് തലയിലൂടെ മഞ്ഞ കോട്ട് കയറ്റിയിട്ട് എന്തോ ഉറപ്പിച്ചെന്ന പോലെ കൈകൾ വിരിച്ച് നിൽക്കുകയാണ് അവൾ. അവൾക്ക് നേർക്ക് ഓടിയടുക്കുന്ന ആ ജീവി തന്റെ തൊട്ടു പുറകിൽ എത്തിയതും ചാടി മാറുകയാണ് ഐവി. ഈ സമയം നോഹയുടെ വീട്ടിൽ അവനുള്ള ഭക്ഷണവുമായി വന്ന് വാതിൽ തുറക്കുന്ന അവന്റെ മാതാപിതാക്കൾ നോഹ അവിടെ ഇല്ലെന്നും അവർ ഫ്ലോർ ബോർഡിന് അടിയിൽ ഒളിപ്പിച്ചിരുന്ന സത്വത്തിന്റെ വസ്ത്രവും എടുത്ത് ജനൽ മാർഗം അവൻ രക്ഷപ്പെട്ടെന്നും മനസ്സിലാക്കി ഞെട്ടി നിൽക്കുകയാണ്. അതെ, ആ ജീവികളിൽ ഒന്നിന്റെ രൂപവും അനുകരിച്ച് ഐവി തല്ലിയതിലുള്ള ദേഷ്യത്തിൽ അവളെ കൊല്ലാനായി പിന്തുടർന്നെത്തിയ നോഹ ആയിരുന്നു കുഴിയിൽ വീണത്. അവൻ മരണത്തിന് കീഴടങ്ങുകയാണ്. വീണ്ടും മുൻപോട്ട് നടക്കുന്ന ഐവി അവളുടെ അച്ഛൻ പറഞ്ഞ മെറ്റൽ പാകിയ ഒറ്റയടി പാതയിൽ എത്തുകയാണ്. അതായത് അവിടെ നിന്ന് നേരെ നടന്നാൽ നഗരം എത്തി. നീ എവിടെ നിന്ന് വരുന്നു എന്ന് നഗരത്തിൽ ആരോടും പറയരുത്, എത്രയും വേഗം തിരികെ എത്തണം എന്ന അച്ഛന്റെ വാക്കുകൾ ഓർത്ത് പട്ടണം ലക്ഷ്യമാക്കി ഓടുന്ന ഐവി അവൾക്ക് മുൻപിലുള്ള മതിലിൽ തട്ടി നിൽക്കുമ്പോൾ മറുവശത്ത് നമ്മൾ ഈ ചിത്രത്തിന്റെ ആദ്യം മുതൽ കാണുന്ന ആ ഗ്രാമത്തിലെ ഓരോ വീടിന്റെയും കോണുകളിൽ ഒളിപ്പിച്ചിരുന്ന കറുത്ത പെട്ടിയിൽ പറഞ്ഞിരിക്കുന്ന രഹസ്യം തുറക്കുകയാണ് എഡ്വേർഡും ഭാര്യയും. അതിൽ കോടീശ്വരനായ എഡ്വേർഡിന്റെ അച്ഛൻ കൊല്ലപ്പെട്ട ന്യൂസ് പേപ്പർ കട്ടിങ്സും മിസീസ് ക്ലാർക്കിന്റെ സഹോദരി റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ട വാർത്തയും എമർജൻസി റൂമിൽ ജോലി ചെയ്യുകയായിരുന്ന ഒരു മനുഷ്യനെ മയക്കുമരുന്നിന് അടിമയായ ഒരാൾ ഇടത് കണ്ണിൽ വെടിവെച്ച് കൊന്ന വാർത്തയും മാർക്കറ്റിൽ പോയ മനുഷ്യൻ പണം കൊള്ളയടിക്കപ്പെട്ട് കൊല ചെയ്ത നിലയിൽ നദിക്കരയിൽ കാണപ്പെട്ട വാർത്തയും ബിസിനസ് പാർട്ട്ണർ തന്റെ കൂട്ടാളിയെ വെടിയുതിർത്ത് കൊന്ന ശേഷം അയാളും ആത്മഹത്യ ചെയ്ത വാർത്തയും ഒക്കെയായി പണത്തിനും ലഹരിക്കും ആസക്തികൾക്കും അടിമയായി ജീവിക്കുന്ന ആധുനിക ലോകത്തെ ജനങ്ങൾ തങ്ങൾക്ക് സമ്മാനിച്ച ദുരനുഭവങ്ങളായിരുന്നു ആ പെട്ടികളിൽ അവർ സൂക്ഷിച്ചിരുന്നത്. 1970s അവസാനത്തിൽ പെൻസിൽവാനിയ സർവകലാശാലയിലെ അമേരിക്കൻ ചരിത്ര പ്രൊഫസറായ എഡ്വേർഡ് വാക്കർ ഈ സംരക്ഷിത വനം വാങ്ങി ആ ഗ്രാമം സ്ഥാപിക്കുകയായിരുന്നു. അതേസമയം വനത്തിനെയും നഗരത്തിനെയും വേർതിരിക്കുന്ന മതിൽ ചാടി മറുവശം ഇറങ്ങുന്ന ഐവി ഒരു വൈൽഡ് ലൈഫ് വെൽഫെയറിന്റെ വാഹനത്തിന് മുൻപിൽ എത്തിപ്പെടുകയാണ്. അവൾ മതിൽ ചാടി വനത്തിലേക്ക് കടക്കുകയാണ് എന്ന് തെറ്റിദ്ധരിച്ച പാർക്ക് റേഞ്ചർ ആ മതിൽ ചാടി കടക്കരുത്, തിരികെ പോകണം എന്നാവശ്യപ്പെട്ട് അവൾക്ക് സമീപം വരുമ്പോൾ ആദ്യമായി ഒരു വാഹനത്തിന്റെ ശബ്ദം കേൾക്കുന്ന അവൾ അത് എന്താണെന്ന് മനസ്സിലാവാതെ ഭയന്ന് നിൽക്കുകയാണ്. തന്റെ മുൻപിലുള്ള മനുഷ്യൻ ഒരു നഗരവാസിയാണോ എന്ന് തിരക്കി അവൾ വനത്തിന് ഉള്ളിൽ നിന്ന് വന്നതാണെന്ന് ആ ഓഫീസറിനോട് പറയുമ്പോൾ എന്ത്, വനത്തിൽ നിന്നോ എന്ന് ചോദിച്ച് വിശ്വാസം വരാതെ നിൽക്കുകയാണ് അയാൾ. അവളുടെ കയ്യിലുള്ള മരുന്നുകളുടെ പേരെഴുതിയ പേപ്പർ അയാൾക്ക് നീട്ടി സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നത് കണ്ട് വനത്തിന് ഉള്ളിൽ നിന്ന് ഒരു പെൺകുട്ടി ഇവിടം വരെ എത്തിയോ എന്ന് അതിശയിക്കുന്ന അയാൾ മരുന്നുകളുടെ പേര് നോക്കി ആർക്കെങ്കിലും മുറിവേറ്റിട്ടുണ്ടോ എന്ന് തിരക്കുകയാണ്. എന്നാൽ അതിന് മറുപടി നൽകാതെ തന്നെ സഹായിക്കണമെന്ന് കണ്ണീരോടെ നിൽക്കുന്ന ഐവിയോട് ദയ തോന്നുന്ന അയാൾ ഓരോ 10 മൈൽ ദൂരത്തിലുള്ള റേഞ്ചർ സ്റ്റേഷനിലും ഏതെങ്കിലും മൃഗങ്ങൾ ആക്രമിച്ചാൽ ഉപയോഗിക്കാനുള്ള മരുന്നുണ്ടെന്ന് പറയുമ്പോൾ അയാളുടെ കെവിൻ എന്ന പേര് ചോദിച്ച് മനസ്സിലാക്കുന്ന ഐവി അയാളുടെ ശബ്ദത്തിൽ നിന്ന് അയാളിലെ കരുണ അവൾക്കറിയാൻ സാധിക്കുന്നുണ്ടെന്നും ഒരു നഗരവാസിയിൽ നിന്ന് അത് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും പറയുകയാണ്. ശേഷം പഴയ ബാർട്ടർ സിസ്റ്റം പോലെ, അതായത് ഈ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും പകരമായി സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന വ്യവസ്ഥിതി പോലെ, അയാൾ ചെയ്യുന്ന സഹായത്തിന് പ്രത്യുപകാരമായി അവളുടെ അച്ഛൻ നൽകിയ ചെയിൻ അയാൾക്കവൾ നൽകുമ്പോൾ ഈ പെൺകുട്ടി ശരിക്കും തന്നെ കബളിപ്പിക്കുകയാണോ അതോ അവൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന് ആകെ കിളിപോയി നിൽക്കുന്ന കെവിൻ അവളോട് പേര് ചോദിക്കുമ്പോൾ ഐവി എലിസബത്ത് വാൾക്കർ എന്ന പേര് പറയുന്ന അവളെയും കൂട്ടി അയാൾ റേഞ്ചർ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്.
പുറം ലോകത്ത് പതിവ് വാർത്തകളായ കൊലപാതകം, മോഷണം, റേപ്പ് പോലെയുള്ള വാർത്തകൾ വായിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥൻ കെവിനെ കണ്ടിട്ട് അവൻ ആരോടാണ് ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്നത് വാക്കി ടോക്കിയിലൂടെ കേട്ടല്ലോ എന്ന് തിരക്കുമ്പോൾ വഴിതെറ്റിയെത്തിയ ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണെന്ന് പറയുന്ന കെവിനോട്, വെറുതെ ആവശ്യമില്ലാതെ ആരോട് സംസാരിക്കരുത്, വനത്തിനുള്ളിലെ ജീവികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, കുറച്ചു നാൾ മുൻപ് ഒരു പ്രശ്നമുണ്ടായി, ഗവൺമെന്റ് ആ വനത്തിന് മുകളിലൂടെ വിമാനമാർഗം പോലും തടഞ്ഞിട്ടുള്ളതാണെന്നും ഇവിടെ നിന്നും ആരും വനത്തിനുള്ളിൽ പ്രവേശിക്കാതെ അതിർത്തിയിൽ കാവൽ നോക്കുക എന്ന ജോലി അവർ ഭംഗിയായി ചെയ്തില്ലെങ്കിൽ അതും അവർക്ക് പ്രശ്നമുണ്ടാക്കുമെന്നും കെവിനെ ഓർമ്മിപ്പിക്കുകയാണ്. വനത്തിനുള്ളിൽ നിന്ന് ഒരു പെൺകുട്ടി മരുന്നിനായി എത്തി എന്നത് ആ ഉദ്യോഗസ്ഥനോട് പറയാതെ അയാൾ കാണാതെ ഐവിക്ക് ആവശ്യമായ മരുന്നുകളും എടുത്ത് നിൽക്കുകയാണ് കെവിൻ. ഈ സീനിൽ മെഡിക്കൽ ബോക്സിന്റെ ഡോറിൽ കാണുന്ന ഫോറസ്റ്റ് ഓഫീസറായിരിക്കുന്ന അദ്ദേഹം ഈ ചിത്രത്തിന്റെ ഡയറക്ടർ കൂടിയായ നൈറ്റ് ശ്യാമളനാണ്. ശേഷം ഐവിക്ക് ആ മതിലേറി തിരികെ പോകാനായി ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കാൻ എന്ന വിധം ഏണിയും ചോദിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കെവിൻ. അങ്ങനെ മരുന്നുകളുമായി തിരികെ വനത്തിനുള്ളിൽ നീരൊഴുക്ക് നോക്കി മഞ്ഞ വസ്ത്രത്തിന്റെ ആവരണത്തിൽ മറഞ്ഞ് ഗ്രാമത്തിലേക്ക് നടക്കുകയാണ് ഐവി. ഐവിയെ സുരക്ഷിതമായി ആ മതിലിന് മറുവശം എത്തിച്ചിട്ട് റോഡിൽ ഒരു പരിഭ്രമത്തോടെ ഇരിക്കുകയാണ് ഫോറസ്റ്റ് റേഞ്ചർ കെവിൻ. അതേസമയം മരുന്നുമായി ഐവി തിരികെ എത്തിയെന്നും പോകുന്ന വഴിയിൽ അവളെ ആക്രമിച്ച ആ ജീവികളിൽ ഒന്നിനെ അവൾ വകവരുത്തി എന്നും ഒരാൾ ഓടിയെത്തി ലൂഷ്യസിനരികിൽ നിന്നിരുന്ന മുതിർന്നവരോടായി പറയുമ്പോൾ അത് നോഹ ആണെന്നറിയാവുന്ന അവന്റെ മാതാപിതാക്കൾ കരയുകയാണ്. എന്നാൽ നോഹയുടെ ബോഡി കണ്ടെത്തി ആചാരപ്രകാരം അടക്കം നടത്താമെന്നും അവരെ ആ ജീവിയാണ് കൊല ചെയ്തത് എന്ന് ജനങ്ങളോട് പറയാമെന്നും അവർ മിനിഞ്ഞ കള്ളക്കഥ നോഹയിലൂടെ സത്യമാണെന്ന് പ്രചരിച്ചു എന്നതിനാൽ അവർക്കെല്ലാം ഇനിയും ആ ഗ്രാമത്തിൽ സുരക്ഷിതരായി എന്നെന്നും ജീവിക്കാമെന്നും അഭിപ്രായപ്പെടുകയാണ് എഡ്വേർഡ്. അപ്പോഴേക്കും തന്റെ പ്രണയത്തിനായി അന്ധതയെ പോലും അതിജീവിച്ച് അപകടം പതിയിരിക്കുന്നു എന്നറിഞ്ഞിട്ടും അതിനെയെല്ലാം മറികടന്ന് മരുന്നുമായി അവിടെ എത്തുന്ന ഐവി, ഞാൻ എത്തി ലൂഷ്യസ് എന്ന് പ്രതീക്ഷയോടെ ലൂഷ്യസിന്റെ കൈകളിൽ മുറുകെ പിടിച്ച് അവനരികിൽ ഇരിക്കുന്നതോടെ ഈ ചിത്രം ഇവിടെ അവസാനിക്കുകയാണ്. ചിത്രം ഇവിടെ അവസാനിക്കുമ്പോൾ ഈ ചിത്രത്തിലെ പോലെ നമ്മളിൽ പലരും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ, ജാതിക്കും മതത്തിനും പണത്തിനും ലഹരികൾക്കും ആസക്തികൾക്കും അപ്പുറം വിവേചനങ്ങൾ ഇല്ലാത്ത തെളിഞ്ഞ മനസ്സുകളുമായി നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ ലോകം എന്ന കോൺസെപ്റ്റ്. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ അറിയിക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കൂ. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ.